കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കൊച്ചിയിലെത്തിയ കുഞ്ചൂസ് ജാം റോളിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുഞ്ചൂസ് ജാം റോൾസ് എൻ്റെ ഫാദറാണ് സ്റ്റാർട്ട് ചെയ്തത്. 1931 കാഞ്ഞിരപ്പള്ളിയിലാണ് ആദ്യത്തെ ഷോപ്പ്. ഒരു ഹോം ബേക്കറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോഴും ഹോം ബേക്കറി ആയിട്ട് തന്നെ നിലനിർത്തുന്നത്. ഇനി കൊച്ചിയിലെ യൂണിറ്റ് ഇതുപോലെ തന്നെ കൊച്ചിയിലെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ചേർന്നുള്ള ഹോം ബേക്കറി തന്നെയാണ്. 1931 കുഞ്ചൂസ് ബേക്കറി കാഞ്ഞിരപ്പള്ളിയിൽ തുടങ്ങുന്നത്. ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ജാം റോളും പൈനാപ്പിൾ ജാം റോളുമാണ്. ഒരു പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ഇല്ലാതെ ഇവർ തന്നെ വാങ്ങുന്ന പൈനാപ്പിളും സ്ട്രോബെറിയും ഒക്കെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ജാം ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജാം റോൾസൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു രുചിയൂറും ജാം റോൾ തന്നെയാണ് നമ്മുടെ കുഞ്ചൂസ് ജാം റോള്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ് കുഞ്ചൂസ് ജാം റോള്. ഇതാണ് സ്ട്രോബെറി ജാം റോൾ. സ്ട്രോബെറി ജാം റോള് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നതാണ് സ്ട്രോബെറി. നമ്മുടെ പ്രധാന പ്രോഡക്റ്റ്, നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഡക്റ്റ് എന്ന് പറയും, ഇതാണ് പൈനാപ്പിൾ ജാം റോൾസ്. ഈ പൈനാപ്പിൾ ജാം റോൾസ് 2 പാക്ക് സൈസിലാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് പാക്ക് എന്ന് പറയുമ്പോൾ അത് 800 grams ഒരു ലോങ് ആണ്. എന്നാൽ ഈ ചെറിയ പാക്കും ഉണ്ട്, പൈനാപ്പിൾ ജാം റോളിൻ്റെ 400 grams പാക്ക്. ഇതാണ് ബൊളോഡി കൊക്കോ, ഒരു പോർച്ചുഗീസ് കോക്കനട്ട് കേക്കാണ്. അത് പിന്നെ മദീര എന്ന് പറഞ്ഞ പോർച്ചുഗലിലെ ഒരു ഐലൻഡിലെ കൂടുതലും നാളികേരം കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കേക്കാണ്. ഇതിൻ്റെ പേര് ബൊളോഡി കോക്കും പോർച്ചുഗീസ് കോക്കനട്ട് കേക്ക്. ഈ ബൊളോഡി കോക്കോ അതിനകത്ത് ഒഴിക്കുന്ന സോസ് എന്ന് പറയുന്നത് മിൽക്കി സോസാണ്. കാഞ്ഞിരപ്പള്ളിയിലുള്ള കോമൺ ആയിട്ട് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ ജാം റോൾസും ഈ ലെമൺ പേസ്റ്റ് കേക്കുമാണ് പ്രധാനമായിട്ടും അവിടുത്തെ ഐറ്റംസ് ഉള്ളത്. ഇതിൻ്റെ രണ്ട് സ്ഥലത്തെയും പ്രാദേശികമായ ആവശ്യം അനുസരിച്ചുള്ള വ്യത്യസ്തമായ ഐറ്റംസാണ് കാഞ്ഞിരപ്പള്ളിയിലും കൊച്ചിയിലും. ഇതാണ് ലെമൺ പേസ്റ്റിൻ്റെ കേക്ക്. ലെമൺ പേസ്റ്റ് എന്ന് പറയുമ്പോൾ ലെമൺ ഫ്ലേവറുള്ളൊരു പൗണ്ട് കേക്കാണ്. സോഫ്റ്റ് ആൻഡ് നടുക്ക് ഒരു ക്രീം ഉണ്ട്. അതാണ് ലെമൺ പേസ്റ്റ് കേക്ക്. ഹമ്മിംഗ് ബേർഡ് കേക്ക്. ഈ ഹമ്മിംഗ് ബേർഡ് കേക്ക് എന്ന് പറയുമ്പോൾ ക്രീം ചീസും വാൾനട്ടുമാണ് അതിൻ്റെ ടോപ്പിങ്ങിലുള്ളത്. ബേസ് കേക്കിനകത്ത് ട്രാൻസ്പാരൻ്റ് ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. ഇതിനകത്ത് ബനാനയും പൈനാപ്പിളിൻ്റെ ബിറ്റ്സൊക്കെ വരുന്നൊരു അമേരിക്കൻ കേക്കാണിത്. ബേസിക്കലി ജമൈക്കൻ ഒറിജിനൽ കേക്കാണ്. ഇത് കാഞ്ഞിരപ്പള്ളിയിലെ ബേക്കറിയിലേക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടി എ വർഗീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസറാണ്, ICS ഓഫീസറാണ്. അദ്ദേഹം ഞങ്ങളുടെ കസ്റ്റമറായിരുന്നു. അദ്ദേഹം നൽകിയ സർട്ടിഫിക്കറ്റ് എപ്പോഴും വില നിൽക്കുന്നതായിട്ട് ഇപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. പലതരം വെറൈറ്റികളിലുള്ള കേക്കുകളും ഇവിടെ അവൈലബിളാണ്. അതും വെരി ടേസ്റ്റി തന്നെയാണ്. ഞാനിവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം പൈനാപ്പിൾ ജാം റോള് ഒരു സാമ്പിൾ കഴിച്ചു നോക്കിയിട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നും ജാം റോളും കേക്കൊക്കെ വാങ്ങി നിങ്ങളും കൊച്ചിയിൽ വരുമ്പോൾ തീർച്ചയായും കുഞ്ചൂസ് ജാം റോളിൽ വരിക, ഇവിടുത്തെ രുചി അറിയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.